മലയാളം പ്രസിദ്ധ കവി യൂസഫ് അലി കച്ചേരിയുടേതാണ് കവിത എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഈ കവിത ചൊല്ലുന്നത് ലക്ഷ്മിദാസ് വിവരം കേട്ടു ഞാൻ വിടെത്തി എൻ വിദേശിയാമൊരു സുഹൃത്തിനോടൊപ്പം വിരഞ്ഞു ദീർഘമായി ശ്വസിപ്പു മുത്തശ്ശി തരിച്ചു നിൽക്കയാം ജനങ്ങൾ ചുറ്റിലും മരുന്നു വായിലേക്കൊഴിക്കാനാകാതെ പരുങ്ങും പുത്രിയെ തടഞ്ഞൊരു വൃദ്ധൻ പതുക്കെയോതിനാൻ പതുക്കെയോതിനാൻ അനർത്ഥലൗകികം മതിയിനി ഊർധ്വം വലി തുടങ്ങിപ്പോയി അവിടെയപ്പോഴുദീലർക്കും കണ്ണിൽ തല നരച്ച മറ്റൊരു വയോവൃദ്ധ നിലവിളക്കിന്റെ അരികിൽ വന്നിരുന്നൊരു ജീർണഗ്രന്ഥം കൈകൂപ്പി തുടങ്ങി മെല്ലവേ മെല്ലവേ തുടുവെളിച്ചത്തിൻ തളിരിളകുന്നു അരിയ കർപ്പൂരപ്പുകച്ചുരുൾപോ പറന്നു പാടുന്നു ൃഷ്ണവെന്തെരിഞ്ഞടങ്ങുന്നു നിഷാചരഗ്രസ്തം നരത്വം മുക്തി തൻ പ്രശാന്തി മന്ത്രമായി മൃതിയെ വെല്ലുന്നു ം നരത്വ മുക്തിന് പ്രശാന്തി മന്ത്രമായിൃതിയെല്ലംരു സരാഗവാങ്മയം പുരാണമീ വിധമൊഴുകി നിൽക്കവേ നിറഞ്ഞ ചിദ്ര സമകണം മുർന്നനന്തയിൽ ിങ്ങു മുത്തശ്ശി അഴലിലാപ്പെട്ട തനൂജ തെങ്ങിനാൾ അഴുതുകൂറ്റുക മൃദുവായി മുത്തശ്ശി ചിരിക്കാനെന്നോണം വിടർത്തൊരാ ചുണ്ടിൽ സ്ഫുരിച്ചു കട്ടയാം ലഘുരാമായണം ാതി ഇതേതു പുസ്തകം ഇതിൻ പ്രണേതാവാർ മരണത്തെപ്പോലും കഥാകഥനത്താൽ കഥ കഴിച്ചവൻ അരുളിനേൻ പാരിലഖിലോഗ്യവും അരുന്തുതങ്ങളാ അസഹ്യമാത്രയിൽ മരിക്കുവോരുടെ മനസ്സിലിറ്റിക്കാൻ മരണമില്ലാത്ത മൊഴികൾ തീർത്തൊരാ കവിയെപ്പറ്റി എൻ വിദേശിയാമിത്രം അവികലാനന്ദ പുളകിതാങ്കനായി പറഞ്ഞു ധന്യമീ മലയാളം തുഞ്ചൻ പറമ്പിലെ മൃത്യുജയ പരിമം ധന്യമേ മലയാളം തുഞ്ചൻ പറമ്പിളേ മൃത്യുജയ പരിമം